പഠിതാക്കൾ നമുക്കിന്ന് നാലാമത്തെ അധ്യായമായ ജീവിയിൽ നിന്ന് ജീവിയിലേക്ക് എന്ന അധ്യായമാണ് പഠിക്കേണ്ടത്. അതിലെല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചിത്രീകരണം ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്കില് ജീവിയിൽ നിന്ന് ജീവിയിലേക്ക് എന്നുള്ളതിന്റെ ആദ്യ ഭാഗത്തിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എന്താണ് അവിടെ കാണുന്നത്? കുറച്ച് കത്രിക അതുപോലെ നാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മൾ സാധാരണ ഡി എൻ എ ടെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡി എൻ എ ടെസ്റ്റ് പല പരിപാടികളിൽ കേട്ടിട്ടുണ്ടാവും. ഇപ്പം വ്യാപകമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഡി എൻ എ ടെസ്റ്റ്. എന്താണ് ഡി എൻ എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ പരമ്പരാഗതമായ സ്വഭാവങ്ങൾ, പാരമ്പര്യപരമായിട്ട് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ജീവിക്കുണ്ടാകുന്ന സ്വഭാവങ്ങൾ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള തന്മാത്രയാണ് ഡി എൻ എ തന്മാത്ര. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. അതാണ് ഹെഡിങ് കൂടെ കൊടുത്ത് ജീവിയിൽ നിന്ന് ജീനിലേക്ക് എന്ന് പറയാനുള്ള കാരണം. ജീവിയിൽ നിന്ന് ജീനിലേക്ക്. ഇപ്പൊ എല്ലാരും സ്ക്രീനിൽ കാണുന്ന ചിത്രം ശ്രദ്ധിക്കുക. എന്താ ചിത്രം? ഒരു സീബ്രയും സീബ്രന്റെ കുട്ടിയും അതുപോലെ കോഴിയും കോഴിന്റെ കുഞ്ഞുങ്ങളും. അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക. സീബ്ര എന്ന് പറഞ്ഞാൽ വരയൻ കുതിരയാണ്. നമ്മൾ സീബ്ര എന്ന് പറഞ്ഞാൽ അതിന്റെ വരതാണ് കണ്ടില്ല, ഒരു പ്രത്യേകം വര അല്ലെ. സീബ്ര ലൈൻ എല്ലാം കേട്ടില്ലേ. അതുപോലെ കോഴി ഇവിടെ വെള്ളിയും കറുപ്പുള്ള കോഴിയാണ്. പക്ഷെ കുഞ്ഞുങ്ങളിൽ വെള്ളയുള്ള കുഞ്ഞുങ്ങളുണ്ട്, കറുപ്പുമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, വെള്ളിയും കറുപ്പുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇതിലൊരു കോഴിന്റെ കുഞ്ഞുങ്ങളാണ്. അതുപോലെ ഇതിന്റെ കുഞ്ഞാണ് ഇത് അല്ലെ. എന്ന് പറഞ്ഞാൽ ഈ സീബ്രന്റെ കുഞ്ഞിന് സീബ്രയുമായി ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. ഒരുപാട് സാദൃശ്യം എന്ന് പറഞ്ഞാൽ മോട്ടിന് സാദൃശ്യമുണ്ട്, രണ്ട് ചെവി, രണ്ട് കണ്ണ്, അതുപോലെ നാല് കാല്, പ്രത്യേകം വരകളൊക്കെയുണ്ട്. അതുപോലെ ഈ കോഴിക്കായാലും കോഴിയുടെ ഈ അമ്മ കോഴിയുടെ ഒരു ആകൃതിയാണ് കുഞ്ഞിനുള്ളത്. പക്ഷെ നിറത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതെല്ലാം ഒരു ജീവിയിൽ അതേപോലെ മറ്റൊരു ജീവിയെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ജീവജാലങ്ങൾക്ക് മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണാറുണ്ട്. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പാരമ്പര്യം എന്ന് പറയാം. പാരമ്പര്യം, മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നതിനെയാണ് പറയാം പാരമ്പര്യം. ഇനി അപ്പൊ ഈ വലിയ കുതിരക്ക് അതേപോലെ കുഞ്ഞ് ജനിക്കാൻ കാരണം പാരമ്പര്യമാണ്. ഈ കോഴിക്ക് കോഴിക്കുഞ്ഞ് മാത്രം ജനിക്കാൻ കാരണം പാരമ്പര്യമാണ്. പക്ഷെ ഇവരെ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഇതിന്റെ വരയും ഇതിന്റെ വരയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിനെ വരഞ്ഞ പോലെയുള്ള വരയായിരിക്കില്ല, തനി ഫോട്ടോ തന്നെ പകർത്തായിരിക്കില്ല ഒരിക്കും കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ ഈ കോഴിക്കുഞ്ഞ് നോക്കിയാൽ മനസ്സിലാവും വെള്ള കുഞ്ഞുണ്ട്, കറുപ്പ് കുഞ്ഞുണ്ട്, വെള്ളയും കറുപ്പം ചേർന്ന കുഞ്ഞുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ കാര്യം തന്നെയാണ്, ഇറക്കള പോലെ ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ മാതാപിതാക്കളിൽ വ്യത്യസ്തമായി സന്താനങ്ങളിൽ ചില വ്യത്യാസങ്ങളാകും. ഇതിന് വ്യതിയാനങ്ങൾ എന്നാണ് പറയാം. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ കാണുന്ന സവിശേഷതകളെയാണെന്ന് പറയാം വ്യതിയാനങ്ങൾ. ഇതിന് രണ്ടിനെയും പറ്റി നമുക്ക് പഠിക്കണം. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ജനിതക ശാസ്ത്രം എന്ന് പറയാം. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും ഈ രണ്ട് കാര്യങ്ങളെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് ജനിതക ശാസ്ത്രം. അപ്പൊ ജനിതക ശാസ്ത്രത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ പയറു ചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളാണ്. അപ്പൊ ഈ ജീവശാസ്ത്ര ശാഖ രൂപം കൊണ്ടത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായിരുന്നു. ഗ്രിഗർ ജോഹാൻസ് മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ പയറു ചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളായിരുന്നു ജനിതകശാസ്ത്രത്തെ അടിത്തറമാക്കിയത്. അതുകൊണ്ട് തന്നെ മെൻഡലിനെ ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ എവിടെയാ നമുക്ക്, അതായത് ഇതാണ് മെൻഡൽ. മെൻഡൽ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനല്ല, അപ്പോ പണിയച്ചാണ്. അപ്പൊ പുരോഗമനായിരിക്കും പയറുചെടികൾ ഞാൻ നടത്തിയ വർഗസംഖ്യ എന്ന പരീക്ഷണ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച നിഗമനങ്ങളാണ് എന്നെ ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് എന്ന നിലയിലേക്ക് ഉയർത്തിയത്. പയർച്ചെടിയിലെ 7 ജോഡി സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പരീക്ഷണം നടത്തിയെന്നാണ്. അതാണ് ഇതൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞതാണ്. 7 ജോഡി സ്വഭാവങ്ങളാണ് പരിഗണിച്ചത്. ഏതാ 7 ജോഡി നോക്കാം. അതാണ് പയറുചെടിയുടെ ഉയരം പരിഗണിച്ചു. പയറു
ചെടിയെ പൂവിന്റെ സ്ഥാനം പരിഗണിച്ചു, പഴനി ചെടിയുടെ വിത്തിന്റെ ആകൃതി പരിശോധിച്ചു, ഇനി വിത്തിന്റെ നിറം പരിശോധിച്ചു, പൂവിന്റെ നിറം പരിശോധിച്ചു, ഫലത്തിന്റെ ആകൃതി, ഫലത്തിന്റെ നിറം. മനസ്സിലെ? അതായത് ഉയരം എന്ന് പറഞ്ഞാല് ഉയരം കൂടിയ വയറു ചെടി, ഉയരം കുറഞ്ഞ വയറു ചെടി എന്നാണ് ഇവിടെ പരിഗണിച്ചത്. പൂവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാല് പൂവ് ചിലപ്പോ ഇതിന്റെ അറ്റത്തുണ്ടാവും, വശങ്ങളിലുണ്ടാവും, അതാണ് അങ്ങനെ പറയുന്നത് പൂവിന്റെ സ്ഥാനം. ഇനി വിത്തിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ പയറിന്റെ വിത്തിന്റെ ആകൃതിയാണ്. പയറിന്റെ എടുത്തു കഴിഞ്ഞാൽ പയറിന്റെ ആ വിത്തിന്റെ ആകൃതി ചെറിയതിന്റെ നിറം വ്യത്യാസം ഉണ്ടാവും. പച്ച കളറായിരിക്കും, ചെറിയത് റോസ് കളറായിരിക്കും, ചെറിയത് കറുപ്പ് കളറായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ആകൃതിയാണ് പറയുന്നത്. ഇനി വിത്തിന്റെ നിറം, വിത്തിന്റെ നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി പൂവിന്റെ നിറം, എല്ലാ പയറിലും പൂ ഒരേ നിറമായിരിക്കില്ല, ഓരോ പൂ ഉണ്ടാവും, വയറ്റ് പൂ ഉണ്ടാവും, അങ്ങനെ പല പല പൂക്കൾ ഉണ്ടാവും. ഇനി ഫലത്തിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ പയറിന്റെ ആകൃതി, ചെറിയത് വളരെ നീളമുള്ള പയറായിരിക്കും, ചിലത് നീളം കുറഞ്ഞ പയറായിരിക്കും, കുറ്റി പയറുന്ന പയറുന്ന സാധനങ്ങൾ. മറ്റൊന്ന് ഫലത്തിന്റെ നിറം, ചെറിയത് നല്ല പച്ചയായിരിക്കും, ചെറിയത് ഇളം പച്ചയായിരിക്കും, ചെറിയത് വെള്ളം കുറഞ്ഞ പച്ചപ്പഴമായിരിക്കും, അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഏഴ് വിപരീത സ്വഭാവങ്ങളെ പഠന വിധേയമാക്കിക്കൊണ്ടാണ് നന്ദൻ തന്റെ പരീക്ഷണങ്ങളെ നടത്തിയത്. ഇനി ഈ ചിത്രം നോക്കാം. പയറു ചെടി രണ്ടര പയറു ചെടി എടുത്തിട്ടാണ് നന്ദൻ പരീക്ഷണം നടത്തിയതാണ്. പയറു ചെടിയെ ഒന്നിനെ അയാൾ ആദ്യം ഉയരമാണ് പരിഗണിച്ചത്, ഉയരം കൂടിയ ചെടി, അതായത് നീളത്തിൽ വളരുന്ന ചെടി. മറ്റൊന്നും ഉയരം കുറഞ്ഞതും, നീളം കൂടിയതിനെ ടോൾ എന്നും നീളം കുറഞ്ഞതിനെ ദ്വാർഫ് എന്നാണ് പറയാം. മാതൃസസ്യങ്ങൾ എന്താ? അപ്പൊ ഇതിൽ രണ്ട് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്, ക്യാപിറ്റൽ ടി ടി, ഇവിടെ സ്മോൾ ടി ടി എന്നാണ് അല്ലെ. ഈ ക്യാപിറ്റൽ ടി ടി എന്ന് മെന്തൽ ഇവിടെ പേരിടാൻ കാരണം ഈ രണ്ട് ക്യാപിറ്റൽ ടി ടി എന്ന് പറഞ്ഞ അക്ഷരങ്ങളാണ് ഇതിന് നീളം കൊടുക്കുന്നത്. ഏതിനി ഈ അക്ഷരങ്ങളാണ് ജീനുകൾ എന്ന് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? അത് ജോഡികളായിട്ടാണ് കിടപ്പാ. അതുപോലെ പൊക്ക കുറവിനെ നിയന്ത്രിക്കുന്ന ജീനുകളാണ് സ്മോൾ ടി ടി എന്ന് പറയുന്നത്. അക്ഷരം എന്ന് പറഞ്ഞാൽ ഡി എൻ എ പരിശോധിച്ചാൽ അക്ഷരങ്ങളായിട്ടല്ല കാണുക, അതിനകത്ത് ദുരന്തം കാണും. അതിന് കൊടുത്തിരിക്കുന്ന പേര് സ്മോൾ ടി ടി എന്നാണ്. ഉയരം കൂടുതൽ സഹായിക്കുന്ന ഭാഗമാണ് ക്യാപിറ്റൽ ടി ടി. അതായത് നമ്മള് ചെറിയാൾക്ക് ഇന്ത്യയിൽ പരിശോധിച്ചാൽ കാണാം, ചുരുള മുടിയുള്ളവരുടെ ചുരുള ഇല്ലാത്ത മുടി ഉണ്ടാവും, ചെറിയാൾ കഷണ്ടി ഉള്ളതാണ്, കഷ്ടി ഇല്ലാത്തതുണ്ടാവും അല്ലെ. കഷണ്ടിക്ക് കാരണം ചില ജീനുകൾ അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി കഷണ്ടി ഇല്ലാത്ത കറുപ്പ് കലർ എന്ന് പറഞ്ഞാൽ അർത്ഥം കറുപ്പ് കളർ കൊടുക്കുന്ന മുടി കൊടുക്കുന്ന ജീനുകളായ ഉള്ളതുകൊണ്ട്. മനസ്സിലായില്ലേ? അത് രണ്ട് ഒരു ജോഡി ആയിട്ടാണ് കിടക്കുക. അപ്പൊ ഇതിനെ നമ്മള് ജീനുകൾ എന്നാണ് പറയാം. ഇവിടെ ക്യാപിറ്റൽ ടി ടി എന്ന് പറഞ്ഞാൽ പൊക്ക കൂടുതലിനെ നിയന്ത്രിക്കുന്ന ജീനുകൾ ജോഡികളായി കിടക്കുന്നു. സ്മോൾ ടി ടി എന്ന് പറഞ്ഞാൽ പൊക്ക കുറവിനെ സഹായിക്കുന്ന ജീനുകൾ. ഇത് ആൺചെടി, ഇത് പെൺചെടി അല്ലെ. അപ്പൊ ആൺചെടിയിൽ ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് ടി ടിയിൽ നിന്ന് ഒരു ടി ആയി മാറും, അതാണ് ഇവിടെ ഒരു ടി എന്ന് പാട്ടം കൊടുത്തിരിക്കുന്നത്. ഇനി സ്മോൾ ടി ടിയിൽ നിന്ന് അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു ഒന്നായി കുറയും. അത് തമ്മിൽ ചേരുമ്പോൾ രണ്ടിൽ നിന്ന് ഓരോ അക്ഷരം കിട്ടും, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കിട്ടി. മനസ്സിലെ? അപ്പൊ മെന്റലിൽ കിട്ടിയ ചെടി എങ്ങനെയായിരിക്കും നമ്മൾ വിചാരിക്കുക? പൊക്കം കൂടിയതിനെയും കുറഞ്ഞതിനെയും മിക്സ് ആക്കുമ്പോൾ ഇടക്കരമാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ മെന്റലിൽ കിട്ടിയ റിസൾട്ട് എല്ലാം പൊക്കം കൂടിയതായിരുന്നു, അച്ഛൻ പോയായിരുന്നു അർത്ഥം. മനസ്സിലല്ലേ? അച്ഛന്റെ അമ്മേന്റെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ അത് പുറമെ കാണിക്കുന്നത് എന്താണ്? അച്ഛന്റെ നിഗളമാണ് കാണിക്കുന്നത് അർത്ഥം. ഒരേ സമയം രണ്ട് ഇതിൽ പൊക്കം കൂടിയിട്ടും കുറഞ്ഞിട്ടും കാണിക്കാൻ സാധിക്കില്ല, അങ്ങനെ മുന്നേ പറ്റുള്ളൂ. അപ്പൊ പൊക്ക കൂടുതലിന് കാരണമാകുന്ന ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന അക്ഷരം അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് അത് പൊക്ക കൂടുതലായി മാറിയത്. അതായത് കഷണ്ടിയുള്ള അച്ഛനും കഷണ്ടി ഇല്ലാത്ത അമ്മയും കൂടി ജനിക്കുന്ന കുഞ്ഞ് ചിലപ്പോ എന്തായിരിക്കും? കഷ്ണി ഇല്ലാത്തായിരിക്കും. അപ്പൊ അവിടെ വരുന്നത് ഗുണം വരുന്നത് അയാളുടെ ഗുണം വരുന്നത് അമ്മേന്റെ ഗുണം വരുന്നത് അല്ലെ. അപ്പൊ അതുപോലെ പിന്നെ പൊക്ക കൂടുതലിന് കാരണമായ ക്യാപിറ്റൽ ടിയും പൊക്ക കുറഞ്ഞ കാരണമായ സ്മോൾ ടിയും ചേർന്നപ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ചേർന്ന ഒരു സങ്കര വർഗമാണ് ഉണ്ടായതെങ്കിലും പുറമേ കാണുന്നത് പൊക്കം കൂടിയ ചെടി തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് ഇവിടെ കാണുന്നത് അർത്ഥം, ചുവന്ന കൂടുതൽ അല്ലെ. ഇനി അടുത്ത ഇത്ര നോക്കാം, എങ്ങനെയാണ് ഉണ്ടായാൽ നോക്കിക്കോ. ഇത് പൊക്കം കൂടിയത് പൊക്കം കുറഞ്ഞത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി പത്ത് വരച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോ മാതൃസസ്യത്തിൽ നിന്ന് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ അക്ഷരവും പിതൃസസ്യത്തിൽ നിന്ന് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ അക്ഷരവും ഇവിടേക്ക് വരാം. അതായത് ഇവിടെ വരുന്ന എന്താണ് ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ടി സ്മോൾ ടി ടി എന്നുള്ളതാണ് യോജിപ്പിച്ചത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്തത് എന്താ? ആ ഉണ്ടായ ചെടികളെ തമ്മിലാണ് യോജിപ്പിച്ചത്. എന്താ?
അവിടെ അക്ഷരങ്ങൾ ഗവർണറ്റി ഒന്ന് സ്മോൾറ്റി സ്മോൾ ടീം. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് ഏതൊരു അക്ഷരങ്ങൾ പുറത്ത് വരാം, ക്യാപിറ്റൽ ടീം വരാം, സ്മോൾ ടീം വരാം. നേരത്തെ രണ്ട് ക്യാപിറ്റൽ ആകുമ്പോഴേ ഒരു ടി എ വരുള്ളൂ, അതിൽ വന്നാൽ വന്നാൽ എത്രയേ വരൂ, ക്യാപിറ്റൽ ടീം മാത്രമേ വരുള്ളൂ. പക്ഷെ ഈ കേസിൽ എന്താ വരുന്നത്, ക്യാപിറ്റൽ ടീം വരാം, സ്മോൾ ടീം വരാം. അതുപോലെ എം ഡി എന്ത് വരാം, അമ്മയിൽ നിന്നും ക്യാപിറ്റൽ ടീം വരാം, സ്മോൾ ടീം വരാം. ആരും പണ്ട് മനുഷ്യരുണ്ടാകുന്ന പോലെ അമ്മയെ പറയാം. അപ്പൊ ഇനി യോജിക്കുമ്പോൾ അമ്മയിൽ നിന്നുള്ള ക്യാപിറ്റൽ ടീം അച്ഛനിൽ നിന്നുള്ള ക്യാപിറ്റൽ ടീം യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് രണ്ടും ക്യാപിറ്റൽ ടി അക്ഷരമുള്ളതാണ്, ആരെ പോലെ നേരത്തെ അച്ഛനെ പോലെയാണ് അല്ലെ. ഇനി ക്യാപിറ്റൽ ടീം ഇതിൽ നിന്ന് സ്മോൾ ടിയാണ് എടുത്തതെങ്കിൽ ഈ ചെടിയെ പോലെയാണ് അല്ലെ, ഈ ചെടിയെ പോലെയാണ് അർത്ഥം. ഇനി അതുപോലെ ഈ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയാണ് യോജിക്കുന്നതെങ്കിലും അതും ഈ സങ്കരമാണ് ചെടിയാണ്. ഈ ചെറുതും ഈ ചെറുതുമാണ് യോജിക്കുന്നതെങ്കിൽ രണ്ടാം തലമുറയിൽ ആരെയാണ് കിട്ടുന്നത്, പൊക്കം കുറഞ്ഞ ചെടി മാത്രമേ കിട്ടൂ. അപ്പൊ ടോട്ടൽ നാലിലുണ്ടായി കഴിഞ്ഞാൽ മൂന്നെണ്ണം പൊക്കം കൂടിയതും ഒന്ന് മാത്രമേ ഉണ്ടായിരിക്കൂ പൊക്കം കുറഞ്ഞതായിരിക്കുന്നത്, മനസ്സിലല്ലേ. അതാണ് മെന്റലിന്റെ രണ്ടാമത്തെ പരീക്ഷ. ഒന്നാമത്തെ പരീക്ഷ എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയ ചെടിയും പൊക്കം കുറഞ്ഞ ചെടിയുമായി സങ്കരം നടത്തിയപ്പോഴും ഉണ്ടായ ചെടികളെല്ലാം പൊക്കം കൂടിയത് ആയിരുന്നു. അങ്ങനെ പൊക്കം കൂടിയ ചെടികളെ തമ്മിൽ വീണ്ടും സങ്കരണത്തിന് വിധേയമാക്കിയപ്പോൾ ഉണ്ടായ ചെടികളിൽ മൂന്നിലൊരു ഭാഗം പൊക്കം കൂടിയതും ഒന്ന് മാത്രം ഉണ്ടായും കാണിച്ചു പൊക്കം കുറഞ്ഞതായും കാണിച്ചു. അതാണ് രണ്ടാം തലമുറ. ഇനി അടുത്ത വൈക്കോ അടുത്തത് ഇവിടെ നേരത്തെ ക്യാപിറ്റൽ ടി ടി സ്മോൾ ടി ടി ആയിരുന്നത്, ഇവിടെ എന്തായി കൊടുത്തത് ക്യാപിറ്റൽ ടി ടിന്റെ കൂടെ ആറാറെന്ന് പറയുന്നത്, സ്മോൾ ടി ടിന്റെ കൂടെ സ്മോൾ ആറാണ് എന്നത്. അതായത് നേരത്തെ ഒരു ഗുണം മാത്രമേ നമ്മൾ പരിഹരിച്ചിട്ടുള്ളൂ, നീളം എന്ന് പറയുന്നത് മാത്രം മെന്റലി അല്ലെ. ഇവിടെ പരിഹരിച്ചത് എന്താ, നീളമുള്ള ചെടിയിൽ ചുവന്ന പൂക്കൾ ഉണ്ടാവുന്നു എന്നർത്ഥം. ഉയരം കൂടിയ ചെടിയിൽ ചുവന്ന പൂക്കൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുള്ള മനുഷ്യന്റെ തലയിൽ കറുത്തം അല്ലെ, രണ്ടു ഗുണ ഇല്ലാതെ രണ്ട് കണ്ണിന് കാരണമായ ഗുണം കറുത്തം കാരണമായ ജീനി അങ്ങനെയുണ്ട്. ഇനി രണ്ട് കണ്ണുള്ള മനുഷ്യനിൽ മുടിയില്ല എന്ന് പറഞ്ഞാല് രണ്ട് കണ്ണിനെ സഹായിക്കുന്ന ജീനുകളുണ്ട്, പക്ഷെ മുടി ഉണ്ടാകാൻ സഹായിക്കുന്ന ജീനാകളിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ പറയുക, പൊക്കം കൂടിയ കൂടെ ചുവന്ന പൂക്കളുടെ ചെടിയായിരുന്നു. ഇനി പൊക്കം കുറഞ്ഞ ചെടിയിൽ എന്ത് പൂക്കളുള്ളത്, വെള്ളപ്പൂക്കളുള്ളത്, മനസ്സിലായോ. തമിഴ് യോജിപ്പിച്ചു, തമിഴ് യോജിപ്പിച്ചപ്പോ ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടി അങ്ങനെയുള്ള പൊക്കം കൂടിയതും ചുവന്ന പൂക്കളുള്ളതായിരുന്നു ടി ടി ആറാ. പക്ഷെ ഇതിൽ ഇതിനെ നേരത്തെ ഒഴിയാകുമ്പോൾ സംഭവിക്കുന്ന ക്യാപിറ്റൽ ടീം വരും, ക്യാപിറ്റൽ ആറും വരും. ഇവിടെ എന്താ വരിക, ക്യാപിറ്റൽ സ്മോൾ ടീം സ്മോൾ ആറും വരും. അപ്പൊ നമ്മൾ യോജിച്ചപ്പോൾ എങ്ങനെയാ, ക്യാപിറ്റൽ ടീം സ്മോൾ ടീം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒന്നാം തലമുറയിൽ. ഇത് പൊക്കം കൂടിയതും ചുവന്ന പൂക്കളുകൾ തന്നെയാണ്. പക്ഷേ ഇത് ആരുടെ വളർത്തല്ല, അച്ഛന്റെ തന്നെ വളർത്തല്ല, അമ്മേന്റെ വളർത്തല്ല, പിന്നെ അച്ഛന്റെ അമ്മേന്റെയും ഗുണങ്ങൾ ചേർന്ന ഒരു സങ്കര വർണ്ണമാണ് ഉണ്ടായിരുന്നത്, മനസ്സിലെ. അപ്പൊ ഒന്നാം തലമുറ ഞാനത് വെച്ചു എന്തായി, എന്നിട്ട് എന്ത് ചെയ്തു, രണ്ടാം തലമുറ ഉത്പാദിപ്പിച്ചു എന്താ, ഒന്നാം തലമുറ രണ്ടാം തലമുറ ഉത്പാദിപ്പിച്ചു. രണ്ടാം തലമുറ ഉത്പാദിപ്പിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്യാപിറ്റൽ ടി സ്മോൾറ്റി ക്യാപിറ്റൽ സ്മോളാർ ക്യാപിറ്റൽ ടി സ്മോൾറ്റി ക്യാപിറ്റൽ സ്മോളാറുമായി സംഘടന നടത്തി എന്നാണ്. അതായത് ഒരച്ഛന്റെ മക്കള് ആ മക്കളിൽ നിന്ന് ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് കുടുംബത്തിലാണ് വരിക അല്ലെ, അതേപോലെ. അപ്പൊ പൊക്കം കൂടിയത് പൊക്കം കുറഞ്ഞത്, പൊക്കം കൂടിയ ചുവന്ന കൂടുതൽ പൊക്കം കൂടുതൽ ചുവന്ന കൂടുതൽ, ഇത് സങ്കരവർത്താണ്, ഇത് സങ്കരവർത്താണ്. ഇനി ഇതാകുന്ന ബീജങ്ങൾ ഉണ്ടാകുമ്പോൾ നോക്കുക, എങ്ങനെയാ ബീജങ്ങൾ ഉണ്ടാവുക, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആയിട്ട് മാറാം, അതാണ് വട്ടം. ഇനി ക്യാപിറ്റൽ ടീന്റെ കൂടെ സ്മോൾ ആർ ഉണ്ടാവാം, ഇനി സ്മോൾ ടിയുടെ കൂടെ ക്യാപിറ്റൽ ആർ ഉണ്ടാവാം, അതുപോലെ സ്മോൾ ടീന്റെ കൂടെ സ്മോൾ ആർ ഉണ്ടാവാം. ഈ കോമ്പിനേഷൻ അല്ലാതെ വേറെ തരത്തിലുള്ള കോമ്പിനേഷൻ ഇതിന്റെ അകത്ത് ഉണ്ടാവില്ല, മനസ്സിലല്ലേ. നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കില്ല, അങ്ങനെയാണ് പ്രകൃതി നിയമം. ക്യാപിറ്റൽ ടിയുടെ കൂടെ ഒന്നിൽ ക്യാപിറ്റൽ ആറ്, അല്ലെ, ക്യാപിറ്റൽ ടിയുടെ കൂടെ ഒന്നുകിൽ സ്മോൾ ആറ്, ഇനി അതുപോലെ സ്മോൾ ടിയുടെ കൂടെ ക്യാപിറ്റൽ ആറ്, അല്ലെങ്കിൽ സ്മോൾ ടിയുടെ കൂടെ സ്മോൾ ആറ്. ഇത് അച്ഛൻ, അതുപോലെ അമ്മയെന്നോ തന്നെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇങ്ങനെയാണ് ഈ വരുന്ന സാധനങ്ങളിലാണ് എന്തെന്ന് ജീനുകൾ എന്ന് പറയാം, മനസ്സിലല്ലേ. അച്ഛനിൽ നിന്ന് മക്കളുണ്ടാകുമ്പോൾ അച്ഛന്റെ ബീജത്തിന്റെ അകത്ത് ആണ് പിറക്കാനുള്ള ബീജം ഉണ്ടാവും,
അതുപോലെ അമ്മ എന്താണെന്ന് എപ്പോ പെണ്ണു വളർത്താനുള്ള ബീജം ഉണ്ടാവുള്ളൂ, മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെ അത് രണ്ടും തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ആണായിരിക്കും അല്ലെ പെണ്ണായിരിക്കും. അതുപോലെ ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് രണ്ടാം തലമുറയിൽ സംഭവിക്കുന്നത് നോക്കണം, മെന്റലിന് കിട്ടിയത് എങ്ങനെയാ നോക്കണം. അതാണ് ഇത് കൊടുത്തത്. ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ഈ അസൈൻമെന്റ് എല്ലാവരും എഴുതി താഴെ കൊണ്ടുവരില്ലേ എന്നാണ്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആണ് കൊടുത്തിരുന്നത്. ഇവിടെ ഈ ക്യാപിറ്റൽ ടി അച്ഛനാണെങ്കിൽ അമ്മ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഇവിടെ അങ്ങനെ എന്താ വരുക, അത്ര എഴുതി തന്നെ. അത് ഞാനൊന്ന് കാണിച്ചുതരാം, എഴുതത് കാണിച്ചുതരാം. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ഇത് നേരത്തെ ഇവിടെ എഴുതുകഞ്ഞാണ് ടി ആറ് ടി ആറ് അല്ലേ. അടുത്തുള്ള ടീൻ എങ്ങനെ വരാം, ക്യാപിറ്റൽ ടീൻ്റെ കൂടെ സ്മോൾ ആറ് വരാന്ന് ഞാൻ പറഞ്ഞില്ലേ, വരാം. സ്മോൾ ടീൻ്റെ കൂടെ ആര് വരാം, ക്യാപിറ്റൽ ആറ് വരാം, സ്മോൾ ടീൻ്റെ കൂടെ സ്മോൾ ആറ്. അതുപോലെ ഇപ്പോ ഇതും ഇതും തമ്മിലാണ് യോജിക്കുന്നത് ചോദിച്ചു, ഒന്നര അക്ഷരം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറാ. ഇനി ഇതും ഇതുമാണ് യോജിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ടി ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഇതും ഇതുമാണ് യോജിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഇനി ഇതും ഇതുമാണ് യോജിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതെല്ലാം എങ്ങനെയായിരിക്കും പൊക്കം കൂടി ഉണ്ടാവുക, എന്ത് ചെടി ഉണ്ടാവുക, എന്ത് പോവാ ഉണ്ടാവുക, ചോറ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ടോൾ റെഡ് ടോൾ റെഡ് ടോൾ റെഡ് എഴുതിയിട്ടുണ്ട്, ആണല്ലേ, എല്ലാം ചുവപ്പ് കളറാണ്. അപ്പൊ അങ്ങനെ ഓരോ നേരത്തും നോക്കുമ്പോൾ നമുക്ക് ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എണ്ണം എങ്ങനെയുള്ളതാ, പതിനാല് ചെടി ഉണ്ടായി വിചാരിച്ചോ, ടോയ് റെഡ് ആയിരിക്കും, പൊക്കം കൂടുതലും ചുവന്ന പൂക്കുള്ളത് അല്ലേ. ഇനി ഈ ഒരു കോമ്പിനേഷൻ നോക്കാം, ഇത് ഈ മൂന്നെണ്ണം, അതായത് ഇവിടെ ഇതും ഇതും തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ രണ്ട് ക്യാപിറ്റൽ ടീന്റെ കൂടെ എന്താ വരുന്നത്, രണ്ട് സ്മോൾ അക്ഷരമാണ് വരുന്നത്. അപ്പൊ അതെന്താ ചെടി, ടോയ് വൈറ്റ്. അതുപോലെ ഇതും അങ്ങനെ ടോൾ വൈറ്റ്, ഇവിടെ എന്താ ടോൾ വൈറ്റ്. അപ്പൊ നമ്മുടെ പരീക്ഷണത്തിനെടുത്ത ചെടിയില് ടോളിൽ എന്തെല്ലാം പാടുള്ളൂ, ചുവന്ന ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ മെന്റലിന് എന്ത് കിട്ടി, പൊക്കം കൂടിയ ചെടിയില് വെള്ളപ്പൂക്കൾ ഉള്ള ചെടി കിട്ടി, മൂന്നെണ്ണം കിട്ടും. എന്താ അതേപോലെ പൊക്കം കുറഞ്ഞ ഇവിടെ സ്മോൾ ടീ എന്ന് പറഞ്ഞാ, ഇവിടെ സ്മോൾ ടീ എന്ന് പറഞ്ഞാ, പൊക്കം കുറഞ്ഞ ചെടിയിൽ എന്തുണ്ടായി, ഇത് വന്നു, പൊക്കം കുറഞ്ഞ ചെടിയിൽ എന്തുണ്ടായി, ചുവന്ന പൂക്കൾ ഉണ്ടായി. എത്രണ്ണം ഉണ്ടായി, മൂന്നെണ്ണം. പൊക്കം കുറഞ്ഞതിൽ ചുവന്ന പൂക്കൾ വേണ്ട, പൊക്കം കുറഞ്ഞ ചെടിയിൽ ചുവന്ന പൂക്കൾ ഉണ്ടാകാൻ വേണ്ട. പൊക്കം കുറഞ്ഞ ചെടിയിൽ പരീക്ഷണത്തിനെടുത്ത് എന്താ എടുത്തത്, വെള്ളപ്പൂ. പൊക്കം കുറഞ്ഞ ചെടിയിൽ വെള്ളപ്പൂ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, പൊക്കം കുറഞ്ഞ ചെടിയിൽ എന്ത് പൂ ഉണ്ടാകാൻ തുടങ്ങി, ചുവന്ന പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി, മൂന്നെണ്ണം അങ്ങനെ കിട്ടും. പക്ഷെ ഇവിടെ ലാസ്റ്റ് ഒന്നും ഉണ്ടായാലും എങ്ങനെയുള്ളതാ, അമ്മേനെ പോലെയാണ്, പൊക്കം കുറഞ്ഞതും വെളുത്തതും, പൊക്കം കുറഞ്ഞതും വെളുത്തതും. അപ്പൊ അതുകൊണ്ടാണ് ഇവ തമ്മിലുള്ള അനുപാതം എന്ന് പറഞ്ഞാൽ 9:3:3:1. അങ്ങനെ 16 ഉണ്ടായപ്പോൾ 9 പൊക്കം കൂടുതലും ചുവന്നതും, 3 പൊക്കം കൂടിയ വെള്ളപ്പൂ ഉള്ളത്, 3 പൊക്കം കുറഞ്ഞ ചുവന്ന പൂ ഉള്ളത്, 1 മാത്രം പൊക്കം കുറഞ്ഞ വെളുത്ത പൂക്കളുള്ളത്, ഇങ്ങനെ ഉണ്ടായി എന്നാണ്. ഇതിൽ നിന്ന് മെന്നൽ എത്തിച്ചേർന്ന നിഗമനം എന്ന് പറഞ്ഞാൽ, അല്ല നമ്മൾ എത്തിച്ചേരേണ്ട നിഗമനം എന്താ, സാധാരണഗതിയിൽ രണ്ട് ചെടികളെ സംഘടന നടത്തിക്കഴിഞ്ഞാൽ അതേപോലുള്ള ചെടി തന്നെ ഉണ്ടാവുക. പക്ഷേ ചില പ്രത്യേക കേസിന്, ഇപ്പൊ നേരത്തെ ആ കോഴിയുടെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, കോഴിയുടെ കാര്യത്തിൽ എന്താ, ആ അമ്മക്കോഴിന്റെ കവറ് പുള്ളിയും ഇതും രണ്ട് കവറാണ്. പക്ഷെ അവിടെ കുട്ടികളുണ്ടായപ്പോൾ എന്താ ഉണ്ടായത്, വെള്ളം മാത്രമുള്ള കുട്ടികളുണ്ടായി, കറുപ്പ് മാത്രമുള്ള ഉണ്ടായി, കറുപ്പും വെള്ളിയും ചേർന്നുണ്ടായി, ഉണ്ടായില്ലേ. എന്ന് പറഞ്ഞാൽ പുള്ളിയുള്ള ജീവി തന്നെ എന്തുണ്ടാവും, ആ പുള്ളിക്ക് കാരണമായ കളറ് മാത്രമുള്ളതുണ്ടാവും, മനസ്സിലായ. അതായത് ഒരച്ഛന്റെ മക്കൾ മൂന്നെണ്ണുണ്ട് എന്ന് വിചാരിച്ചോ, മൂന്നുണ്ടെങ്കിൽ രണ്ടെണ്ണാണ് ഒരു പെണ്ണുമായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ മൂന്നും പെണ്ണായിരിക്കും, അല്ലെങ്കിൽ 3 ആണായിരിക്കും, അല്ലെങ്കിൽ 2 പെണ്ണും ഒരാണായിരിക്കും, അങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലേ. പക്ഷെ 3 ആളും എന്തായിരിക്കില്ല, ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളായിരിക്കില്ല, ആയിരിക്കുക. ചില അച്ഛന്റെ ഗുണങ്ങളെ കൂടുതൽ കാണിക്കുക, ചില കുട്ടി അമ്മേന്റെ ഗുണങ്ങളെ കൂടുതൽ കാണിക്കുക, ചില കാണിക്കുക അച്ഛന്റെ അമ്മേന്റെ ഗുണം കാണിക്കും, ചിലർ ഇതിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവരെ കൂടുതലിക്കുന്ന അച്ഛമ്മേന്റെ ഗുണം അല്ലെങ്കിൽ അച്ഛാച്ചന്റെ ഗുണമൊക്കെ കാണിക്കുന്നവരുണ്ട്. ഇതൊക്കെ കാരണം ജീനുകൾ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാനാവില്ല. ഇതേപോലെ ജീനുകൾ വരുന്നത് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല, അതൊരു പ്രത്യേക സ്റ്റൈലിലാണ് ജീനുകൾ വരിക. അതുകൊണ്ട് നമ്മളിൽ നിന്ന് നമ്മളെ പോലത്തെ കുട്ടികൾ തന്നെ ഉണ്ടാകുന്ന നേരത്തെ നടക്കൂല,
മനസ്സിലായില്ലേ? അതാണ് ഈ മെന്റലിന്റെ രണ്ടാമത്തെ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇതാണ് ഇനി ഇതിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഇത്രയാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.